നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് രണ്ട് വിഭവമായിട്ടാ വരുന്നത് കേട്ടോ. ഒന്ന് കോവയ്ക്ക റോസ്റ്റും ഒന്ന് ചൈനീസ് പ്രോൺസ് ഫ്രൈയും. അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാറുണ്ട്. നമുക്കറിയാം നോർമൽ രീതിയിൽ കോവയ്ക്ക അരിഞ്ഞ് ആ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ട് വാട്ടി നന്നായിട്ട് എടുക്കുക ചെയ്യുന്നത്. ലേശം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിലിരുന്നേ. പക്ഷെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗര പിന്നെ ഓവന്റെ ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടത് കേട്ടോ. അപ്പൊ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനകത്ത് ലേശം ഒരു എന്താ പറയാ കോവയ്ക്കേക്ക് ഒരു പശപ്പുണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ലേശം പുളിവെള്ളവും ഒക്കെ ചേർത്ത് ലാസ്റ്റ് മോമെന്റിൽ ഒരു രസ പൗഡറും ഒക്കെ ഒരു ലേശം രസ പൗഡറും ഒക്കെ ചേർത്ത് നമുക്ക് കോവയ്ക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നതിനെ. ചെറിയ ഉള്ളിയും സവാളയും ഒക്കെ ഇട്ടിട്ട് അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതിന്റെ വ്യത്യസ്തമായ രുചിയോടുകൂടി ഞാൻ ഇന്ന് ഈ കോവയ്ക്ക റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഞാൻ കോവയ്ക്ക ഫ്രൈക്ക് വേണ്ട സാധനങ്ങൾ കോവയ്ക്ക റോസ്റ്റ് ചെയ്യാനാണേ. അപ്പം ഇത് കോവയ്ക്ക തന്നെ ഈ രീതിയിൽ നീളത്തിൽ അരിഞ്ഞ കോവയ്ക്കുണ്ട്. പിന്നെ തന്നെ ഞാൻ കുറച്ച് ഒരു ചെറിയ സവാളയും ഒരു നാലഞ്ച് ചെറിയ ചുമന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന തരിച്ചില്ലി മഞ്ഞപ്പൊടി പിന്നെ ഒരു ലേശം ചെറിയൊരു സ്പൂൺ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് അതിനകത്തേക്ക്. പിന്നെ ഒരു ലേശം രസ പൗഡറും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഇതെങ്ങനെയാണ് ഈ കോവയ്ക്ക റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഞാൻ ഈ കോവയ്ക്കയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതെങ്ങനെ നന്നായിട്ട് ഉപ്പ് പിടിക്കണം കോവയ്ക്കയിലോട്ടെ. അപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ഞെവിടി കൈകൊണ്ട് തന്നെ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞെവിടി ഞാനൊന്ന് വെക്കുകയാണ്. അപ്പം ഈ രീതിയിൽ നീളത്തിലാണ് കോവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത്. ഈ രീതിയിൽ നന്നായിട്ട് ഞെവിടി ഞാൻ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ അടുത്തൊരു പാൻ വെച്ചു, ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കൊടുത്തു. കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ അതിലേക്ക് ഇടുക. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് അല്ല ഇത് ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് കോവയ്ക്ക എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടുകയാണ്. എൻ്റെ കോവയ്ക്കയും ഞാൻ അതിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ പുളിവെള്ളം കൂടെ ചേർക്കുക. കാരണം ഈ കോവയ്ക്കയ്ക്ക് ഒരു കൊഴുപ്പുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ്. വെണ്ടയ്ക്കയുടെ കാര്യം പറയുന്നത് ചെറിയൊരു പച്ചപ്പുണ്ട്, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലേശം പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതാണ്ട് ഇത്രയും പുളിവെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്, ഒരു ചെറിയ സ്പൂൺ പുളിവെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിരുന്ന് ഒന്ന് കുറയ്ക്ക വേവണമല്ല, നമുക്കിതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതുകൊണ്ട് ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഇനി ഇതിനകത്ത് കിടന്നിട്ട് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചില്ലി തരിച്ചില്ലിയായിരുന്നു കേട്ടോ, ഇതിലേക്ക് കുറച്ച് തരിച്ചില്ലി ഞാൻ ഇടുകയാണ്. ഒരുപാട് വേണ്ട, എൻ്റെ ഒരു വലിയ സ്പൂണായിരുന്നു. അപ്പം നോക്കാം, കുറച്ചിട്ടിട്ട് ഞാൻ നോക്കുകയാണ്. ലേശം കൂടി ഇട്ടു. അപ്പോൾ ഏകദേശം ഞാൻ ഒരു സ്പൂൺ തന്നെ ഇട്ടു എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് വീണ്ടും കിടന്ന് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഒരു അര സ്പൂൺ രസപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോവയ്ക്ക റോസ്റ്റ് നല്ല വൃത്തിയായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിന് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കോവയ്ക്ക റോസ്റ്റ് ചെയ്തത് അവിടെ ഞാനൊരു ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരോടും ടാറ്റാ.